മലേഷ്യ എന്ന മഹാരാജ്യത്തിലെ ഉയരം കൂടിയ ഒരുപാട് കെട്ടിട സമുച്ചയങ്ങളിൽ ഒന്നായ അമ്പരചുംബിയായ കോലാലംബൂർ ടവേഴ്സിൻ്റെ മുന്നിലാണ് ഇപ്പം ഞാൻ ഇരിക്കണേ. ആൻഡ് ഞാൻ ഒറ്റയ്ക്കല്ല, ഇതുപോലെ ഒരുപാട് ഉയരം കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നടിയും പിന്നെ അച്ഛനും ഒക്കെ എൻ്റെ കൂടെ ഉണ്ട്, സുരേഷ് കുമാർ ആൻഡ് കീർത്തി സുരേഷ്. ഇന്ത്യൻ സിനിമയിൽ ആക്ടേഴ്സിന് ഡയറക്ടേഴ്സിനൊക്കെ റെക്കഗ്നേഷൻ ഉണ്ട്, സിനിമാറ്റോഗ്രാഫേഴ്സിനുണ്ട്, ബട്ട് പ്രൊഡ്യൂസേഴ്സിൻ്റെ റെക്കഗ്നേഷൻ കുറവാണെന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ട്? 100% കറക്റ്റ് ആണ്. എന്നുവെച്ചാൽ പണ്ട് ഇഷ്ടംപോലെ ബാനേഴ്സ് ഉണ്ട്, അപ്പോൾ ആ ബാനറിൻ്റെ പേരിൽ പടം വരുന്നു, ആൾക്കാർ അത് കാണുന്നു, ആ പടങ്ങൾ നന്നായിരിക്കുന്നുള്ള ഒരു ചിന്തയോടുകൂടിയാണ് അവർ പോകുന്നത്. എന്നുവെച്ചാൽ ഇന്ന ഡയറക്ടറുടെ പടം എന്നേ ഇപ്പോൾ പറയാറുള്ളൂ. സങ്കടമുണ്ട്? തീർച്ചയായിട്ടും. ഞാനത് ഞാനൊരിക്കലും അനുവദിക്കില്ല. ഇപ്പം എൻ്റെ പടത്തിൽ പ്രിയദർശൻ ഫിലിം എന്നെഴുതാനാണ്, പ്രിയദർശൻ ഫിലിം എന്നറിയിക്കോട്ടെ, പ്രൊഡ്യൂസ് ബൈ രേവതി കലാമന്ദർ എന്നെഴുതാണ്, അതേ ഞാൻ സമ്മതിക്കും. പക്ഷെ പലരും എന്ത് കിട്ടുന്നു, പല പുതിയതായിട്ട് വരുന്ന ആദ്യത്തെ ഡയറക്ടർ, ഒരു പടം ചെയ്യാൻ പോകുന്ന ഡയറക്ടർ പോലും പുള്ളിയുടെ പേര് വെച്ചിട്ടാണ് പുള്ളിയുടെ സിനിമയാക്കി മാറ്റുകയാണ്. അതൊരു ശരിയായ നടപടിയല്ല. സോ മിസ്റ്റർ റീമേക്കർ, ടെൽ മീ, റീമേക്കിംഗ് അത്ര എളുപ്പമുള്ള പരിപാടിയാണോ? ശരിക്കും പിന്നെ എന്താ വിതച്ചത് കൊയ്യുന്നൊക്കെ പറയണ പോലെ 10 കൊടുത്താൽ 100 തിരിച്ചിട്ടിരുന്ന അങ്ങനെ? അല്ല, അങ്ങനെ ബിസിനസ് ഇസ് ഡിഫറെൻ്റ്. മറ്റേ ഞാൻ എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, റീമേക്കിംഗ് എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പടം നീലത്താമര, അങ്ങനെ അതെനിക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് റീമേക്ക് ചെയ്യണം. അപ്പോൾ അത് MT സാറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ സാറത് സമ്മതിക്കുകയും സാറിനത് വീണ്ടും അത് വേറൊരു രീതിയിലാക്കിക്കൊള്ളാമെന്ന് സാറിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനൊരു സിനിമ ഉണ്ടായത്. അത് ചെയ്തു കഴിഞ്ഞപ്പോൾ കൊള്ളാമല്ലോ എന്ന് തോന്നിയപ്പോഴാണ് അടുത്ത രതി നിർവേദം ചെയ്തത്. രതി നിർവേദം കൊള്ളാം എന്ന് തോന്നിയപ്പോഴാണ് ചട്ടക്കാരിയത്. ഇതൊക്കെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട, എന്നെ ഹോണ്ട് ചെയ്ത സിനിമകളാണ്. അപ്പോൾ ആ സിനിമകൾ വീണ്ടും ചെയ്യാനായിട്ടുള്ളൊരു താല്പര്യം എനിക്ക് കിട്ടിയത് തന്നെ വലിയ ഭാഗ്യമാണ്. അത് എല്ലാം സക്സസ്ഫുൾ ആയിരുന്നു, എനിക്ക് വലിയൊരു സന്തോഷം. ഒരു 20 കഴിഞ്ഞിട്ട് ഇന്നിറങ്ങുന്ന മലയാള സിനിമയിലെ ഏതെങ്കിലും ഒരെണ്ണം വീണ്ടും രേവതി കലാമന്ദർ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ, റീപ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ, റീമേക്ക് ഏത് ഫിലിം ചെയ്യും? അത് ഞാൻ ഒരുപക്ഷെ 6 തമ്പുരാൻ റീമേക്ക് ചെയ്യാൻ ചിലപ്പോൾ ഒന്നും കൂടെ ശ്രമിച്ചേക്കും. ആണോ? അന്ന് തമ്പുരാൻ ആരായിരിക്കും? അത് നോക്കണം, അന്ന് ആരെങ്കിലും കിട്ടും ഇതുപോലെ. അന്ന് ഇതുപോലൊരു തമ്പുരാനെ കിട്ടുന്ന എനിക്ക് തോന്നുന്നു. അതെ, അത് അന്നൊരു മോഹൻലാലിനെ കിട്ടാൻ പ്രയാസമായിരിക്കും. അന്ന് ഉള്ള ആളെ വെച്ചാൽ ജസ്റ്റ് എന്താ എന്ന് തന്നാലും, ഇപ്പം മോഹൻലാലിനും മമ്മൂട്ടിക്കും ഒക്കെയുള്ള സുരേഷ് ഗോപി അങ്ങനെ വന്ന തലമുറയ്ക്കുള്ള ഒരു ഡെഡിക്കേഷൻ പുതിയ തലമുറയ്ക്ക് ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം.